നമസ്കാരം. ജ്യോതിഷത്തിന്റെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ജ്യോതിഷസംബന്ധമായ സംശയങ്ങൾക്ക് ഉത്തരം നൽകുന്നതിനായി ഇന്ന് നമ്മോടൊപ്പമുള്ളത് പ്രശസ്ത ജ്യോതിഷാചാര്യൻ ഡോക്ടർ ശ്രീ കെ വി സുഭാഷ് തന്ത്രിയാണ്. അദ്ദേഹത്തെ പ്രണവത്തിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്യാം. സ്വാഗതം സാർ. നമസ്കാരം സാർ. ഈ ഗണപതി ഹോമം വീടുകളിൽ നടത്താൻ പാടില്ല, അല്ലെങ്കിൽ വീടുകൾ നടത്തിയിട്ടുണ്ടെങ്കിൽ അത് പിൽക്കാലത്ത് വരും തലമുറ അത് കണ്ടിന്യൂ ചെയ്യണം, അങ്ങനെയൊക്കെ പറഞ്ഞു കേൾക്കുന്നുണ്ട്. അത് കണ്ടിന്യൂ ചെയ്തില്ലെങ്കിൽ വല്ല പ്രശ്നമുണ്ടോ? അതുപോലെ തന്നെ ഈ വിഗ്രഹങ്ങളൊക്കെ വെക്കാൻ വീട്ടിൽ വെക്കാൻ പാടില്ല എന്ന് അതൊരു മിത്താണോ അറിയില്ല, അപ്പോൾ അതിനെക്കുറിച്ചൊന്ന് പറയാമോ? അതായത് ഇന്നിപ്പോൾ വീടുകളിൽ സ്വയം ഭവനങ്ങളിൽ ഗണപതി ഹോമം നടത്താം, വിഗ്രഹത്തിന് ഇങ്ങനെ മാല ചാർത്താന്നൊക്കെ നമ്മളിങ്ങനെ പ്രോഗ്രാമൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒത്തിരി ആളുകൾ, നമ്മുടെ കേരളീയ സമൂഹത്തിൽ ഒത്തിരി പേര് ഇപ്പോൾ പല നിരീശ്വരവാദം പറയുന്ന പല ആളുകളും പല മതത്തിലുള്ളവരും അവരുടെ വീടുകളിലെല്ലാം ഇത് ചെയ്യുന്നുണ്ട്. കാരണം ഈ ചെയ്യുന്നതിനൊന്നും ആരുടെയും ശുപാർശയുടെ ആവശ്യമില്ല, ഒരു കർമ്മിയുടെ ആവശ്യമില്ല, ഒരു ജ്യോത്സ്യൻ്റെയും സഹായം വേണ്ട, അവർക്ക് തന്നെ സ്വയം അവർ ചെയ്യാണ്. അപ്പം അങ്ങനെയൊക്കെ ചെയ്ത് റിസൾട്ടൊക്കെ ജനങ്ങൾ കണ്ടു തുടങ്ങിയപ്പോൾ ഏറ്റവും കൂടുതൽ ഇതിനെ എതിർക്കുന്നത് ജ്യോതിഷ സമൂഹമാണ്. കാരണം എന്ന് വെച്ചാൽ അവരുടെ കാൽച്ചുവട്ടിൽ മണ്ണ് ഒലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ജനങ്ങളെല്ലാം സ്വയം ഇങ്ങനെ ചെയ്ത് ആവറേജ് രക്ഷപ്പെട്ടു കഴിഞ്ഞാൽ ഇവൻ്റെ അടുത്തൊന്നും പിന്നെ ഒരു ആളും ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ പുതിയ ആശയം വരാണ്. എന്താണെന്ന് വെച്ചാൽ വീടുകളിൽ ഇങ്ങനെ സ്വയം ഗണപതി ഹോമം ചെയ്യാൻ പറ്റില്ല, ഗണപതി ബാധയായിട്ട് വരും. ഗണപതി ബാധയായിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ അടുത്ത തലമുറ അത് ഫോളോ ചെയ്തില്ലെങ്കിൽ സർവനാശം വരുത്തും. പിന്നെ വീടുകളിൽ വിഗ്രഹം വയ്ക്കാൻ പാടില്ല, അങ്ങനെ ഒരുപാട് ഗോസിപ്പുകളാണ്. ഇപ്പം നമ്മളറിയേണ്ട ഒരു കാര്യം, ആരുടെ വീട്ടിൽ വിഗ്രഹം വെച്ചാലും ഏത് വിഗ്രഹം വെച്ചാലും ഒരാൾക്ക് ഒരു ദോഷം ഉണ്ടാവില്ല. കാരണം വിഗ്രഹം എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ വിഗ്രഹം എന്ന് പറയുന്നത് ഒരു രൂപമാണ്. ഇപ്പോൾ ക്രിസ്ത്യാനികൾ തന്നെ ചിലർ പറയും ഞങ്ങളിങ്ങനെ വിഗ്രഹാരാധന ഇല്ല എന്ന് പറയും. പക്ഷേ എല്ലാവരും വീടുകളിൽ ഇപ്പോൾ യേശുവിൻ്റെയും ഉണ്ണിയേശുവിൻ്റെയും അതേപോലെ മാതാവിൻ്റെയും പിതാവിൻ്റെയും എല്ലാം പ്രതിമകളുണ്ട്. ഈ പ്രതിമ തന്നെയാണ് വിഗ്രഹം എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ 250, 300, 200 രൂപയ്ക്ക് വാങ്ങുന്ന പ്ലാസ്റ്റർ ഓഫ് പാരീസിൽ ഉണ്ടാക്കുന്ന ഒരു ഗണപതി വിഗ്രഹം, ഏതായാലും ഒരു രൂപം, ഈ രൂപത്തിനെയാണ് വിഗ്രഹം എന്ന് പറയുന്നത്. ഫോട്ടോ തന്നെയാണെങ്കിൽ ഫോട്ടോ എന്ന് പറയും, കാരണം ഒരു പടം മാത്രമേ ഉള്ളൂ. അപ്പോൾ വിഗ്രഹം എന്ന് പറയുന്നത് എല്ലാം വിഗ്രഹമാണ്. അപ്പോൾ അങ്ങനെയുള്ള വിഗ്രഹം നമ്മുടെ വീട്ടിൽ വെച്ചു, നമ്മളിങ്ങനെ കർമ്മം ചെയ്തു, നമുക്ക് ഗുണം കിട്ടുന്നുണ്ടെങ്കിൽ പിന്നെ അതിൽ മറ്റുള്ളവർ വല്ലതും പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? അവരെല്ലാം തീരുമാനിക്കേണ്ടത് നമ്മളാണ് തീരുമാനിക്കേണ്ടത്. നമ്മുടെ ജീവിതം തിരികെ പിടിക്കുകയാണ്. അപ്പോൾ തിരികെ പിടിക്കുമ്പോൾ വിരളി പൂണ്ട ഒരു സമൂഹമാണ് ഇതിനെ എതിർക്കുന്നത്. വിഗ്രഹാരാധന തെറ്റ് എന്ന് പറയുന്നത് ഈ ദൈവം എന്ന് പറഞ്ഞാൽ തന്നെ എന്താ, ദൈവം എന്ന് പറഞ്ഞാൽ നഗ്നനേത്രങ്ങൾ കൊണ്ട് നമുക്ക് കാണാൻ സാധിക്കില്ല. അപ്പോൾ ആ ചൈതന്യത്തിനെയാണ് നമ്മൾ നമുക്ക് കാണണം എന്നുള്ള ആഗ്രഹത്തോടുകൂടി ഒരു ബിംബമായി കണ്ട് ആ ബിംബത്തിലേക്ക് നമ്മൾ വിളിക്കുന്ന സമയം ആ ചൈതന്യം വരുന്നു എന്നുള്ള ഒരു വിശ്വാസത്തോടുകൂടി നമ്മൾ ആ കർമ്മം ചെയ്യുമ്പോൾ നമുക്കവിടെ റിസൾട്ട് കിട്ടുന്നു. അപ്പോൾ റിസൾട്ട് കിട്ടുക എന്ന് വെച്ചാൽ നമ്മളവിടെ ജയിച്ചു കഴിഞ്ഞില്ലേ? അപ്പോൾ നമുക്കവിടെ ജയിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ ഈശ്വരൻ നമ്മളെ അനുഗ്രഹിച്ചു എന്നാണ് അർത്ഥം. അപ്പോൾ അത് ചെയ്യുന്നതിൽ എന്താ തെറ്റുള്ളത്? പിന്നെ ഗണപതി ഒരു രീതിയിൽ ബാധയിൽ വരുന്ന ഒരു ദേവനല്ല. അപ്പോൾ പിന്നെ നമുക്ക് നമ്മുടെ അടുത്ത തലമുറ ഫോളോ ചെയ്താലെന്താ, ചെയ്തില്ലെങ്കിൽ എന്താ? ഇപ്പോൾ ഇഷ്ടമുള്ളവർക്ക് ചെയ്യാം, അല്ലാത്തവർക്ക് ചെയ്യാതിരിക്കാം. കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മുടെ സന്താനങ്ങൾ ഈശ്വരവിശ്വാസിയായി വരാൻ നമുക്ക് നിർബന്ധം പിടിക്കാൻ പറ്റുമോ? ഈശ്വരൻ തന്നെയല്ലേ ഈ നിരീശ്വരവാദിനെ സൃഷ്ടിച്ചു വിടുന്നത്, അല്ലാതെ കണ്ടിട്ട് ഇവിടെ വന്നു കഴിയുമ്പോഴല്ലേ ഇവർ തിരിയുന്നത്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇവിടെ ശ്രീരാമൻ വനവാസത്തിന് പോകുന്ന സമയത്ത് ചർവക മഹർഷി, അതുകൊണ്ടാണ് ചർവക മഹർഷിയുടെ പരമ്പര എന്ന് പറഞ്ഞ് കുറേ നിരീശ്വരവാദികൾ നടക്കുന്നുണ്ട്. ഇദ്ദേഹത്തിന് ചർവക മഹർഷി എന്ന് പറഞ്ഞാൽ നിരീശ്വരവാദിയായിരുന്നു, ഈശ്വരവിശ്വാസിയല്ലായിരുന്നു. അദ്ദേഹം ഭഗവാൻ ശ്രീരാമചന്ദ്രൻ്റെ ആശയങ്ങൾ എതിർക്കുകയായിരുന്നു. രാമന് ഭ്രാന്താണോ അച്ഛൻ വാക്കു കൊടുത്തെന്ന് പറഞ്ഞ് നീ ഇങ്ങനെ പോകേണ്ട കാര്യമുണ്ടെന്നൊക്കെ ചോദിച്ചിട്ടുള്ള കുറേ യുക്തിചിന്തകൾ നിരത്തുകയാണ്. അതേപോലെയാണ് ഇന്നത്തെ യുക്തിവാദികൾ. ഈ സമൂഹത്തിന് നമ്മൾ ചർവക സമൂഹം, ചർവാക മഹർഷിയുടെ പരമ്പര, നിരീശ്വരവാദികൾ, ഈശ്വരൻ ഇല്ല എന്ന് വിശ്വസിക്കുന്നവർ, അവർക്ക് ഇംഗ്ലാ സിന്ദാബാദ് എന്ന് മാത്രമേ വിളിക്കാൻ പറ്റുള്ളൂ. അതല്ല ശരിക്കും, ശരിക്കുള്ള വിപ്ലവം എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ ജീവിതം വിജയിപ്പിക്കുക, അത് തന്നെയാണ് ഏറ്റവും വലിയ വിപ്ലവം. വിജയിക്കട്ടെ, വിപ്ലവം വിജയിക്കട്ടെ എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ ജീവിതമാകുന്ന ആ ജീവിത യാത്രയിൽ വിപ്ലവത്തിലൂടെ തന്നെ വിജയിപ്പിക്കണം. അപ്പോൾ നമുക്കതിൽ ഏത് സത്യത്തിൻ്റെ വഴിയിലൂടെയുള്ള ഏത് മാർഗം വേണമെങ്കിലും നമുക്ക് സ്വീകരിക്കാം. അന്യൻ്റെ മതിലൊന്ന് അപഹരിച്ചു കൊണ്ടുതന്നതല്ല, നമ്മൾ ചെയ്യുന്ന തൊഴിലിന് ഒരു ഊർജം കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഗണപതി ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു, അങ്ങനെ ഗണപതി ഭഗവാൻ നമ്മളെ സഹായിക്കുന്നു.
അപ്പോൾ അവിടെ വീട്ടിൽ ബിംബം വെച്ചു, അങ്ങനെ വെച്ചു എന്നുള്ളത് കൊണ്ടൊന്നും ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഇതെല്ലാം വെറുതെ പറയുന്നതാണ്. ഞാൻ ജ്യോതിഷത്തിൽ വരുന്നതിന് മുമ്പ് തന്നെ എൻ്റെ മാനങ്ങളിൽ കൃഷ്ണൻ്റെ വിഗ്രഹവും ഗണപതിയുടെ വിഗ്രഹവും സുബ്രഹ്മണ്യൻ്റെ വിഗ്രഹമൊക്കെ ഉണ്ട്. ഒരു കുഴപ്പമുണ്ടായിട്ടില്ല. അപ്പോൾ വിഗ്രഹം വെച്ചു എന്നുള്ളത് കൊണ്ട് എന്താ കുഴപ്പം? ഇതെല്ലാം പലരും നമ്മളെല്ലാം ഈശ്വര വഴിയിലേക്ക് തിരിയുമ്പോൾ, ജ്യോത്സ്യന്മാർക്ക് പറ്റിക്കാൻ പറ്റാതെ വരുമ്പോൾ, പറ്റിക്കണമല്ലോ, അപ്പോൾ പറ്റിക്കാൻ പറ്റണില്ല. കാരണം കുറേ കാര്യങ്ങൾ നിങ്ങൾ ഗ്രഹിച്ചു, അങ്ങനെ ഗ്രഹിച്ചു വരുമ്പോൾ ഇവരുടെ പരിപ്പൊന്നും നിങ്ങളുടെ കാലത്തിൽ വേവില്ല. അങ്ങനെ വേവാതെ വരുമ്പോഴുള്ള സൂത്രമാണ്. അപ്പം നമ്മളതറിയണം. നമുക്ക് റിസൾട്ട് കിട്ടുന്നുണ്ടെങ്കിൽ, നമ്മളിപ്പോൾ കുടത്തിൽ വെള്ളം വെച്ചു, അങ്ങനെ വെച്ച് കഴിയുമ്പോൾ നമുക്ക് ഗുണം കിട്ടുന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് എന്താ കുഴപ്പമുള്ളത്? നമ്മൾ നമ്മുടെ ജീവിതം റിവേഴ്സ് ചെയ്യല്ലേ. അതേപോലെ തന്നെ നമ്മുടെ ഭവനത്തിൽ നമ്മൾ ഗണപതി ഹോമം സ്വയം ചെയ്ത് രക്ഷ നേടുമ്പോൾ, നമുക്ക് ഇപ്പോൾ കടം വന്ന് കടക്കണിയിൽ പെട്ട് ആത്മഹത്യ ചെയ്ത് കഴിയുമ്പോൾ അവിടെ വന്ന് മുഖത്ത് വല്ലച്ചിട്ട് കയ്യോ കഷ്ടം എന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? നമ്മളെപ്പോഴും അറിയേണ്ട കാര്യം, നമുക്ക് നമ്മുടെ ജീവിതം തിരികെ പിടിക്കാൻ ഗണപതി ഭഗവാൻ നമ്മളെ സഹായിക്കുന്നുണ്ടെങ്കിൽ, എവിടെയായിരുന്നാലും ഏതൊരു നാട്ടിലായാലും, ഇപ്പം എൻ്റെ അടുത്തൊക്കെ ഫോൺ ചെയ്ത് പറയേണ്ട, അമേരിക്കയിലുള്ളവരായാലും കാനഡയിലുള്ളവരായാലും അതേപോലെ ഏതൊരു നാട്ടിലായാലും ആസ്ട്രേലിയ ആയാലും, അവിടെയൊക്കെ ഈ പുകയുടെ പ്രശ്നമുള്ളത് കൊണ്ടുള്ള ബുദ്ധിമുട്ടുള്ളൂ. അല്ലാതെ കണ്ടിട്ട് എല്ലാ വിധത്തിലുള്ള മനുഷ്യരായി പിറന്ന എല്ലാ വിഭാഗത്തിലുള്ള മതവിഭാഗത്തിലുള്ളവരും മനുഷ്യനായി രക്ഷപ്പെടണമെന്നുള്ളവർ എല്ലാവരും ഈ മാർഗം അവലംബിക്കുന്നുണ്ട്. അവർക്ക് അതിൻ്റെ റിസൾട്ടും കിട്ടുന്നുണ്ട്. ഞാനിപ്പോൾ ഗൾഫിലൊക്കെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ എല്ലാ കടകളിലും കൊട്ടത്തേങ്ങ കിട്ടുന്നുണ്ട്. ഗൾഫ് നാടുകളിൽ നിന്നെ കൊട്ടത്തേങ്ങ, നമ്മുടെ നാട്ടിലാണെങ്കിൽ വെളിച്ചെണ്ണ ആട്ടുണ്ട് നോക്കി, അവിടെ ഈ പരിപാടിയില്ല. അപ്പോൾ അവിടെ എല്ലാം 100 ഗ്രാം 130 ഗ്രാം അല്ല 150 ഗ്രാം ഉള്ള പാക്കിങ്ങിൽ 2 പീസായിട്ട് മുറിച്ച കൊപ്ര കിട്ടും എല്ലാ കടയിലുണ്ട്. അപ്പോൾ നമ്മൾ തന്നെ അവിടെ കൺസൾട്ടേഷൻ നോക്കണ വീട്ടിൽ തന്നെ അവർ വന്ന് ഇപ്പോൾ വാങ്ങിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ച് ഇവിടെ കിട്ടുമെന്ന് പിന്നെ എല്ലാ കടയിലുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ കാരണം നമ്മുടെ മലയാളി സമൂഹം, മലയാളി മാത്രമല്ല അവരെ ബന്ധപ്പെട്ട് നിൽക്കുന്ന ഹിന്ദുക്കാരും തമിഴ്മാരും എല്ലാം സ്വയം അവരുടെ വീടുകളിൽ ചെയ്യുന്നുണ്ട്. അവർക്ക് അതിൻ്റെ റിസൾട്ടും കിട്ടുന്നുണ്ട്. അപ്പോൾ റിസൾട്ട് കിട്ടി മുന്നോട്ട് പോകുമ്പോൾ ഇവിടുന്ന് വലിയ വലിയ വിദ്വാൻമാരൊക്കെ അവിടെ പൂജയൊക്കെ ചെയ്ത് കൊടുക്കാറുള്ളതാണ്. അപ്പോൾ ഈ പൈസ കൊടുത്തിട്ടൊന്നും ഒരു ഗുണം ഇതുവരെ കിട്ടില്ല അവിടെ ചെന്ന് തലകുത്തി പറഞ്ഞിട്ട്. ഇവർ സ്വയം ചെയ്യുമ്പോൾ അതിൽ കൂടുതൽ റിസൾട്ട് ഉണ്ട്. അങ്ങനെ റിസൾട്ട് കിട്ടി തുടങ്ങിയപ്പോഴാണ് ഇവർക്ക് മനസ്സിലായത് ഇത്രയും വലിയ ചതിന് വരാനില്ല. ആ ചതിയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് പുതിയ അടവുകളാണ്. വീടുകളിൽ ഇങ്ങനെ വിഗ്രഹം വയ്ക്കാമല്ല. വിഗ്രഹം വെച്ച് കഴിഞ്ഞാൽ തല പൊട്ടിത്തെറിച്ചു പോകും. ആരുടെ തലയാണോ പൊട്ടിത്തെറിക്കുന്നത്, അതായത് വെക്കുന്ന ആളുടെയാണോ കൊടുത്ത ആളുടെയാണോ നമുക്കറിയില്ല. എന്തായാലും അതുകൊണ്ടൊന്നും ഒരു ദോഷം നിങ്ങൾക്ക് ഉണ്ടാവുകയില്ല. ജ്യോതിഷത്തെക്കുറിച്ചുള്ള സംശയങ്ങൾ ഞങ്ങളെ എഴുതിയും അറിയിക്കാവുന്നതാണ്. എഴുതേണ്ട വിലാസം: ചുത പ്രൊഡ്യൂസർ, ലേഡി സവ്, കൗമുദി TV, പേട്ട, തിരുവനന്തപുരം. നന്ദി, നമസ്കാരം.